അലൈക്കും വറഹമത്തല്ലാഹി വാർക്കാത്തു വിശുദ്ധ റമദാനിനെ മൂന്നായി തരംതിരിച്ചപ്പോൾ അതിൽ ഒന്നാമത്തെ പത്തിനെ അറഹമ്മത്തിൻ്റെ പത്തായിട്ടാണ് തിരുനബി സലല്ലാഹു അലൈ തങ്ങൾ പരിചയപ്പെടുത്തിയത് റഹ്മത്ത് എന്ന് പറഞ്ഞാൽ കാരുണ്യം കരുണ കാരുണ്യം എന്നത് അള്ളാഹുസ്ബുഹാനഹു വാലയിൽ നിന്നും സൃഷ്ടികളായ നമുക്ക് ലഭിക്കുന്ന മഹത്തായ ഔദാര്യമാണ് റഹ്മാൻ റഹീം ഈ രണ്ടു പദങ്ങൾ അള്ളാഹുവിൻ്റെ മഹത്തായ കാരുണ്യത്തിനെ സൂചിപ്പിക്കുന്നതാണ് റഹ്മാൻ എന്ന് പറഞ്ഞാൽ ഈ ലോകത്ത് അള്ളാഹുവിനെ അനുസരിച്ച് അവനെ വിശ്വസിച്ചവർക്കും വിശ്വസിക്കാത്തവർക്കും മുഴുവനായി ഗുണം ചെയ്യുന്നവൻ എന്നാണ് അതിൻ്റെ അർത്ഥം നമ്മുടെ നാട്ടിൽ നല്ല ചൂടുകാലത്ത് മഴ പെയ്യുമ്പോൾ അള്ളാഹുവിൻ്റെ റഹ്മത്താകുന്ന മഴ വിശ്വാസികളായ നമുക്ക് മാത്രമല്ല ലഭിക്കുന്നത് നമ്മുടെ അയൽവാസികളായ അമുസ്ലിം സഹോദരന്മാർക്കും അത് ലഭിക്കുന്നുണ്ട് കാരണം അള്ളാഹു താല റഹ്മാനാണ് എന്നാൽ റഹീം എന്ന് പറയുന്ന അള്ളാഹുവിൻ്റെ മറ്റൊരു വിശേഷണം അത് ഈ ലോകത്ത് അള്ളാഹുവിൽ വിശ്വസിക്കുകയും അവനെ അനുസരിക്കുകയും ചെയ്തവർക്ക് പരലോകത്ത് പ്രത്യേകമായിട്ട് അവൻ കൊടുക്കുന്ന കാരുണ്യത്തിനെയാണ് സൂചിപ്പിക്കുന്നത് ഏതായിരുന്നാലും സൃഷ്ടികളോട് അവനുള്ള കാരുണ്യം വല്ലാത്ത മഹത്വമേറിയതും ധാരാളമായി കൊണ്ട് നമ്മളോടത് ചോദിക്കാൻ വേണ്ടി അള്ളാഹു പറഞ്ഞതുമാണ് ആ കാരുണ്യത്തിന് കൃത്യമായി ചോദിക്കേണ്ട പത്തു ദിനങ്ങളാണ് വിശുദ്ധ റമദാനിൻ്റെ ആദ്യത്തെ പത്തു ദിനങ്ങൾ എന്നുള്ളത് എന്താണ് അള്ളാഹുവിൻ്റെ കാരുണ്യം ആലോചിച്ചു നോക്കൂ പതിനഞ്ച് വയസ്സ് പ്രായപൂർത്തിയായിട്ടുള്ളൊരു മനുഷ്യൻ ചെയ്തിരിക്കുന്ന തിന്മ അവൻ്റെ തെറ്റ് തൊണ്ണൂറ്റിയഞ്ചാമത്തെ വയസ്സിലാണ് അവൻ മരിക്കുന്നതെങ്കിൽ ആ മരണത്തിൻ്റെ തൊട്ട് മുമ്പുള്ള സമയത്ത് റബ്ബേ എൻ്റെ ജീവിതത്തിൽ അങ്ങനെ ഒരു തെറ്റ് സംഭവിച്ചിട്ടുണ്ട് അത് നീ എനിക്ക് പുറത്തു തരണം എന്നു പറഞ്ഞാൽ കരുണക്കടലായ റബ്ബ് നമുക്കത് പുറത്തു തരികയാണ് ആലോചിച്ചു നോക്കൂ ഇത്രയും വർഷം ആ തെറ്റ് കളയാതെ അത് പുറത്തു തരാൻ വേണ്ടി നാം റബ്ബിനോട് കേണപേക്ഷിക്കാതെ നടന്നിട്ടും അള്ളാഹു താല നമുക്കത് പുറത്തു തരികയാണ് നമ്മളോട് ആരെങ്കിലും എന്തെങ്കിലും അനിഷ്ടകരമായ വല്ലതും ചെയ്താൽ അതിൻ്റെ കാലപ്പഴക്കം കൂടുന്തോറും നമ്മുടെ മനസ്സിൽ പകയും വിദ്വേഷവും കൂടിക്കൂടി വരുന്നതാണ് മനുഷ്യസഹജമായ സ്വഭാവമെങ്കിൽ റബ്ബ് റബ്ബ്സ്ബുഹാനഹത്ത അത്രയധികം വർഷം പിന്നിട്ടിട്ടും നമുക്കതെല്ലാം പുറത്തുതരാൻ തയ്യാറുണ്ട് എങ്കിൽ കാരുണ്യത്തിൻ്റെ വില എത്രയാണ് മഹാനായ ദിന്നൂരിൽ മിശ്രി റദിയുള്ള അൻഹു നയിൽ നദിയുടെ കരയിലൂടെ നടന്നു പോവുകയാണ് ആ സമയത്താണ് ഒരു തേള് നയിൽ നദിയുടെ അരികിലൂടെ നടക്കുന്ന ഒരു കാഴ്ച മഹാനവുകൾ കാണുന്നത് ആ തേളിനെ മഹാനവുകൾ ശ്രദ്ധിച്ചപ്പോൾ ആ തേൾ നയിൽ നദിയിലേക്ക് ചെല്ലുകയും പെട്ടെന്ന് തന്നെ ഒരു തവള ആ നയിൽ നദിയിൽ നിന്നും ഉയർന്നു വന്നുകൊണ്ട് തേളിൻ്റെ അരികിലെത്തുകയാണ് അങ്ങനെ ആ തേള് ഈ തവളയുടെ പുറത്തു കയറി നൈൽ നദിയുടെ മറുകര ലക്ഷ്യമാക്കി മുന്നോട്ട് കുതിക്കുമ്പോൾ മഹാനായ ദിന്നൂരിൽ മിശ്രി റലിയുള്ള അൻഹു ഇതിൻ്റെ കാര്യമറിയാൻ വേണ്ടി ഒരു തോണിയിൽ ആ തേളിനെയും തവളയെയും പിന്തുടരുകയാണ് ആ തേള് ചെന്നെത്തിയിരിക്കുന്നത് നൈൽ നദിയുടെ മറുകരയിലാണ് മഹാനവർഗുകൾ പിന്നാലെ ചെന്ന് നോക്കിയപ്പോൾ നൈൽ നദിയുടെ മറുകരയിൽ മരത്തിൻ്റെ ചുവട്ടിൽ മദ്യപിച്ച് മതോന്മത്തനായി ബോധമില്ലാതെ കിടന്നുറങ്ങുന്ന ഒരു യുവാവിനെയാണ് കാണാൻ കഴിഞ്ഞത് അദ്ദേഹത്തിൻ്റെ അരിയിൽ മദ്യത്തിൻ്റെ ഒഴിഞ്ഞ കുപ്പികളും മഹാനവർകൾക്ക് കാണാൻ കഴിഞ്ഞു ആ യുവാവിനെ കൊല്ലാൻ വേണ്ടി അല്ലെങ്കിൽ അദ്ദേഹത്തെ കൊത്താൻ ലക്ഷ്യം വെച്ചുകൊണ്ട് ഒരു പാമ്പ് വരികയാണ് ആ പാമ്പും തേളും തമ്മിൽ മൽപ്പിടുത്തം നടക്കുകയും അള്ളാഹുവിൻ്റെ മഹത്തായ കുതിറത്തു കൊണ്ട് ആ തേള് പാമ്പിനെ വക വരുത്തുകയും ചെയ്യുകയാണ് പാമ്പ് ചത്ത് മലച്ച് ആ ചെറുപ്പക്കാരൻ്റെ അരികിൽ കിടക്കുന്നു കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ആ ചെറുപ്പക്കാരനക്ക് ബോധം കിട്ടി അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മത്തൊക്കെ മാറി അയാൾ കൺ തുറന്നു നോക്കുമ്പോൾ തൻ്റെ അരികിൽ കാണുന്ന ചത്ത വലിയൊരു പാമ്പിനെയാണ് മഹാനായ ധിന്നുൽ മിശ്രി അവിടെ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു അദ്ദേഹത്തോട് ആ ചെറുപ്പക്കാരൻ ചോദിച്ചു എന്താണ് ഈ സംഭവങ്ങളൊക്കെ എന്താണിതിൻ്റെ എല്ലാം അർത്ഥമെന്ന് ചോദിച്ചപ്പോൾ മഹാനവർ പറഞ്ഞു നിങ്ങൾ അള്ളാഹുസുബുഹാനഹു അത്താലെ വിലക്കിയിരിക്കുന്ന മദ്യം കഴിച്ച് ബോധമില്ലാതെ ഇവിടെ കിടക്കുമ്പോഴും നിങ്ങളെ കൊത്താൻ വന്നിരിക്കുന്ന പാമ്പിനെ വക പരുത്താൻ വേണ്ടി അള്ളാഹു നയിൽ നദിയുടെ മറുകരയിൽ നിന്നും ഒരു തേളിനെ ഇങ്ങോട്ട് വരുത്തിയെങ്കിൽ അവൻ നിങ്ങളോട് കാണിച്ച കാരുണ്യം എത്രയാണ് അങ്ങനെയുള്ള കരുണാവാനായ റപ്പിനോട് എതിര് കാണിക്കാൻ എങ്ങനെ നിങ്ങളുടെ മനസ്സിന് സാധിക്കുന്നു ആ ചോദ്യം ആ യുവാവിൻ്റെ ജീവിതത്തിൽ വലിയ പരിവർത്തനത്തിന് തിരികൊളുത്തുകയും അദ്ദേഹം തൻ്റെ മോശപ്പെട്ട ജീവിതം മാറ്റി നല്ല ഒരു ജീവിതം നയിക്കുകയും ചെയ്തു എന്ന് ചരിത്രത്താളുകളിൽ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുമെങ്കിൽ പ്രിയപ്പെട്ടവരെ എത്രയാണ് അള്ളാഹുവിൻ്റെ കാരുണ്യം ആ കാരുണ്യം നമ്മൾ ധാരാളമായി ചോദിക്കണമെന്ന് തിരുനബി സല്ലാഹു അലഹി വസലമ തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് നമ്മൾ എത്ര വലിയ ഇബാദത്തുകൾ ചെയ്താലും വലിയ ആരാധനകൾ ചെയ്താലും അള്ളാഹുവിൻ്റെ കാരുണ്യം നമുക്കില്ലായെങ്കിൽ രക്ഷപ്പെടാൻ സാധിക്കുകയില്ല അള്ളാഹു സുബുഹാനഹുത്താലയിലേക്ക് ധാരാളം ഇബാദത്തുകൾ നാം ചെയ്യുന്നതോടൊപ്പം തന്നെ അവൻ്റെ കാരുണ്യം നമ്മൾ നിരന്തരം ചോദിച്ചു കൊണ്ടിരിക്കണം ആ കാരുണ്യമില്ലെങ്കിൽ രക്ഷപ്പെടാൻ നമുക്ക് സാധ്യമല്ല ബനു ഇസ്രായേൽ ജീവിച്ചൊരു മനുഷ്യൻ അഞ്ഞൂറ് കൊല്ലത്തോളം റബ്ബിന്റെ ഇബാദത്ത് വേണ്ടി വിബാദത്തിൽ മുഴുകി മാത്രം അദ്ദേഹത്തിന്റെ ജീവിതം കഴിച്ചുകൂട്ടി പകൽ സമയത്ത് നോമ്പും രാത്രിയിൽ നിസ്കാരങ്ങളും മറ്റുള്ള സ്വതക്കുകളും ദാനധർമ്മങ്ങളും ദിഖറുകളുമായി കഴിച്ചുകൂട്ടി ആ മനുഷ്യൻ മരണപ്പെട്ടപ്പോൾ അദ്ദേഹത്തിനോട് അള്ളാഹു താല പറഞ്ഞു എൻ്റെ ഔദാര്യം കൊണ്ട് എൻ്റെ കാരുണ്യം കൊണ്ട് നിനക്ക് സ്വർഗത്തിൽ കിടക്കാം ആ മനുഷ്യൻ പറഞ്ഞു പടച്ചോനെ അഞ്ഞൂറ് കൊല്ലം ഞാൻ ചെയ്തിരിക്കുന്ന സുഹൃദങ്ങളുണ്ട് അതുകൊണ്ടന്നെ സ്വർഗത്തിൽ കടത്തിക്കൂടെ അള്ളാഹു പറഞ്ഞു നിനക്ക് ഞാൻ ചെയ്തിരിക്കുന്ന അനുഗ്രഹത്തിൻ്റെ ഒരു ശതമാനം പോലും അഞ്ഞൂറ് കൊല്ലത്തെ അബാദത്തില്ല നിനക്കു ഞാൻ നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങളിൽപ്പെട്ട ഒരു അനുഗ്രഹമാണ് കണ്ണ് എന്നുള്ളത് ഒരു കണ്ണെടുത്തൊരു തുലാസിലും അഞ്ഞൂറ് കൊല്ലത്തെ ആരാധനകൾ മറുതട്ടിലും വെച്ചപ്പോൾ ആ കണ്ണിനായിരുന്നു കനം കൂടുതലെന്ന് ഹദീസിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുമെങ്കിൽ അള്ളാഹു നമുക്ക് നൽകിയിരിക്കുന്ന കാരുണ്യം എത്രയാണ് ആ കാരുണ്യനിധിയായ റബ്ബിനോട് ഇരു കരങ്ങളും ഉയർത്തിക്കൊണ്ട് ജീവിതത്തിൽ വന്നിരിക്കുന്ന പാകപ്പിഴവുകൾ എണ്ണി എണ്ണി പറഞ്ഞ് കണ്ണു നിറച്ച് കരളു കഴുകി ആ റബ്ബിനോട് നാം റഹ്മത്ത് യാചിച്ചു കൊണ്ടിരിക്കണം അതിനുവേണ്ടിയുള്ള പത്തു ദിനങ്ങളാണ് നമ്മുടെ മുന്നിൽ ആഗതമായിരിക്കുന്നത് അള്ളാഹു യാ നീ യാറമീൻ കരുണ ചെയ്യുന്ന റബ്ബെ എനിക്കു നീ കരുണ വർഷിപ്പിക്കണമേ എന്ന പ്രാർത്ഥന റമദാനിൽ ധാരാളമായി കൊണ്ട് ആദ്യത്തെ ദിനങ്ങളിൽ കൊണ്ടുവരണമെന്ന് തിരുനബി സല്ലാഹു അലൈ വസലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് അത് കേവലം നിസ്കാരത്തിന് ശേഷം മാത്രമല്ല മറിച്ച് ആദ്യത്തെ പത്തു ദിനങ്ങളിലെ ഏതു സമയവും നമ്മൾ ചൊല്ലേണ്ട ചൊല്ലേണ്ടതിക്കറാണത് അള്ളാഹു താലാവൻ്റെ കാരുണ്യം ലഭിച്ചവരുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ അമീൻ അസ്ലാമലൈക്കും വാഹമത്തല്ലാഹി വാർക്കാത്തു